ൽ ഇന്ന് നമ്മളൊരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇൻഫോർമേഷൻ വീഡിയോസ് കൂടുതൽ ഇടണം എന്ന് എല്ലാവരും സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഇന്ന് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കാരണം നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കുർത്തീസ് എന്ന് പറയുന്നത് എല്ലാവർക്കും കുർത്തീസ് ഉണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗൌണിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഗൌൺ ഒരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം അതും എല്ലാ ഏജ് ഗ്രൂപ്പ് ഉള്ളവരൊന്നും യൂസ് ചെയ്യില്ല സോ അത് ചില ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്ക് മാത്രമായിരിക്കും പക്ഷെ ഈ കുർത്തീസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ ഈ കുർത്തീസിന് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പം ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ വെബ്സൈറ്റ്സിലൊക്കെ നിങ്ങൾക്ക് കാണാൻ ടേംസ് ത് അല്ലിപ്പം ഇൻസ്റ്റഗ്രാം വീഡിയോസിലൊക്കെ ഓൺലൈൻ പൊട്ടിക്സ് ഒക്കെ തന്നെ ചെയ്യുമ്പോൾ അവരിങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ടാവും അപ്പം എലൈൻ കുർത്തിയാണ് അല്ലെങ്കിൽ അംബ്ര കുർത്തിയാണ് അപ്പം ഇതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്നുള്ളത് ആണ് ഞാൻ പറയുന്നത് ആൻഡ് ഓൾസോ നിങ്ങൾ ഇത് വീഡിയോ ഫുൾ ആയിട്ട് കാണുമ്പം നിങ്ങൾക്ക് പിന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഞാൻ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ചില ഓൺലൈൻ ഷോപ്പ്സ് എന്നൊക്കെ റോങ് ആയിട്ടുള്ള ഇത് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് ഇപ്പം സാധാ എലൈൻ കുർത്തി കുർത്തിയൊക്കെ കാണിച്ചിട്ട് ആംബ്രല കുർത്തി എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതൊക്കെ തെറ്റാണ് അങ്ങനെയല്ല അത് രണ്ടും വളരെ ആയിട്ടുള്ള ടേംസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതോടെ ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് ഫസ്റ്റ് ടൈം ചാനൽ കാണുകയാണെങ്കിൽ ചാനലൊന്ന് വിസിറ്റ് ചെയ്യണം ഞാൻ ഒരുപാട് ഡിസൈനർ വെയർസും ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസും ഇടാറുണ്ട് സോ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഓരോ പറയുന്ന ഓരോ ടേംസും താഴെ എഴുതുന്നുണ്ട് അതുപോലെ കൂടാതെ അതിൻ്റെ ഫോട്ടോസ് സൈഡിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം അതുകൂടെ ശ്രദ്ധിച്ചിട്ട് എക്സ്പ്ലേഷൻ കൂടി ശ്രദ്ധിക്കാം ഓക്കെ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു കുർത്തി കാറ്റഗറിയാണ് എലൈൻ കുർത്തീസ് എലൈൻ കുർത്തീസ് ഈയിടെ ആയിട്ട് അതേ ഉള്ളൊരു സംഭവം തന്നെയാണ് പക്ഷെ ഈയിടെയായിട്ട് ഇപ്പം ജോർജറ്റിലാണെങ്കിലും അതേപോലെ തന്നെ വേറെ മെറ്റീരിയൽ ഒക്കെ ആണെങ്കിലും എലൈൻ കുർത്തീസ് കൂടുതലായിട്ട് കാണാറുണ്ട് ഈ ഒരു എലൈൻ കുർത്തി എന്ന് പറയുന്നത് ഫ്ളയേർഡ് ആയിട്ടുള്ള കുർത്തിയാണ് പക്ഷെ ഒരുപാട് ഫ്ളെയർ ഒന്നും ഉണ്ടാവില്ല സ്ട്രേറ്റ് കട്ട് കുർത്തിനെക്കാട്ട് കുറച്ചുകൂടി ഫ്ലെയർ കൂടുതൽ ഉണ്ടാവും പക്ഷേ സൈഡിൽ കട്ടിങ് ഉണ്ടാവില്ല ഓപ്പൺ ഇല്ലാത്ത കുർത്തിയാണ് എലൈൻ കുർത്തി എന്ന് പറയുന്നത് ഒരു മിനിമൽ ഫ്ലെയർ ആയിട്ട് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ളൊരു ഫ്ലെയർ ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ അപ്പം അതാണ് ഈ എലൈൻ കുർത്തീസ് വരുന്നത് ഈ എലൈൻ കുർത്തീസ് കാണിച്ചിട്ട് ചിലർ അംബ്രല കുർത്തീസ് വന്ന് അഡ്വെർടൈസ്മെന്റ് ചെയ്യുന്ന ഞാൻ കാണാറുണ്ട് അപ്പം അത് രണ്ടും വേറെയാണ് എ കുർത്തി എന്ന് പറയുന്നത് ഫ്ലെയർ കുറവുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുർത്തീസ് ആയിരിക്കും എയർലൈൻ അധികം ഇവിടെ യോക്ക് കട്ട് ഉണ്ടാവില്ല ചില പ്രത്യേക ഡിസൈൻസിൽ ഇപ്പം ഇവിടെയൊക്കെ പാച്ച് വർക്ക് ഒക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പം ഇവിടെ യോക്ക് കട്ട് ചെയ്ത് താഴെ ആയിട്ട് കട്ട് ചെയ്യും കോമൺലി ബേസിക് ആയിട്ടുള്ള ഒരു എലൈൻ കുർത്തിക്ക് സൈഡ് സ്ലിറ്റ് ഉണ്ടാവില്ല യോക്ക് കട്ടോ ഉണ്ടാവില്ല നോർമൽ ആയിട്ടാണ് ഉണ്ടാവുന്നത് അപ്പൊ അതാണ് ഫസ്റ്റ് കുർത്തി കാറ്റഗറി എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ സ്യൂട്ടാവുന്ന ബോട്ടം വെയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലെഗിൻസോ അല്ലെങ്കിൽ ജെഗിൻസോ ഒക്കെ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടം വേർ തന്നെയാണ് ഇതിന് ആവുന്നത് അടുത്തത് ആണ് അനാർക്കലി കുർത്തി അനാർക്കലി കുർത്തിയിൽ തന്നെ രണ്ട് ടൈപ്പ് അനാർക്കലീസ് വരുന്നുണ്ട് രണ്ടല്ല ആക്ച്വലി മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് അതിൽ മെയിനായിട്ട് നമുക്ക് ഇവിടെ ഒക്കെ കിട്ടുന്നത് രണ്ട് ടൈപ്പ് അനാർക്കലി ഷൂട്ടാണ് അനാർക്കലിയിൽ നമുക്ക് അംബ്രല കട്ടിലുള്ള അനാർക്കലി ഉണ്ടാവും അതേപോലെ തന്നെ പാനൽ കട്ടിലുള്ള അനാർക്കലീസും അവൈലബിൾ ആണ് ഈ അംബ്രല കട്ട് അനാർക്കലി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഈ ഒരു ഏരിയ ടൈറ്റായിട്ട് താഴോട്ട് ഇങ്ങനെ നല്ല ഫ്ലെയർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഔട്ട്ഫിറ്റിനാണ് എപ്പോഴും അനാർക്കലി എന്ന് പറയുന്നത് അപ്പം എപ്പോഴും അനാർക്കിലി ആണെങ്കിൽ അതിന് ഡബിൾ ഫ്ലെയർ ഉണ്ടാവും അപ്പം എന്ന് വെച്ചാൽ അംബ്രലയിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഡബിൾ ഫ്ലെയർ അംബ്രലാണ് കട്ട് ചെയ്യുക ഒരുപാട് ഫ്ലെയർ ഉള്ള ഫുൾ സർക്കുലർ ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനെയാണ് അനാർക്കലീസ് ഉണ്ടാവുക അത് നമ്മൾ പാനൽ കട്ടിലും ചെയ്യാറുണ്ട് അതിനെയും എന്ന് തന്നെയാണ് പറയുന്നത് എന്നുവെച്ചാൽ ഈ ഒരു ടേമിന് ഇത്രേ അർത്ഥമുള്ളൂ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തീസ് അതിന് നല്ല ലെങ്ത് ഉണ്ടാവും എപ്പോഴും മുട്ടുന്നത് ആയോട്ട് എന്തായാലും ലെങ്ത് ഉണ്ടാവും ഇതിന്റെ കൂടെ സ്യൂട്ട് ആവുന്നത് ബോട്ടം വെയർ ഈ ചുടി ബോട്ടം അല്ലെങ്കിൽ ലെഗിങ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ കൂടെ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇനി അടുത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അംബ്രല്ല കുർത്തി വരുന്നത് ഇത് അനാർക്കലി ഡബിൾ ഫ്ലെയർ ആണെങ്കിൽ ഡബിൾ അംബ്രല്ല ആണെങ്കിൽ അനാർക്കലി എന്ന് നമുക്ക് പറയാം അല്ല സിംഗിൾ അംബ്രില്ല ഒക്കെ ആണെങ്കിലും അതിനെ അംബ്രല കുർത്തി എന്ന് പറയും അംബ്രല കുർത്തി എന്ന് പറയുന്നത് ക്രോസിൽ കട്ട് ചെയ്യുന്ന സർക്കുലാർ കുർത്തിയാണ് എന്ന് വെച്ചാൽ ഒരു അംബ്രല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു അംബ്രല്ല പോലെ ഉണ്ടാവും അതിന്റെ ഈ ഒരു യോക്കിന്റെ താഴോട്ടുള്ള പോർഷൻ ഒരു അംബ്രല പോലെ കാണപ്പെടും അതിനാണ് അംബ്രല കുർത്തി എന്ന് പറയുന്നത് അതേപോലെ തന്നെ അതിന് കുറച്ച് ഫ്ലെയറും ഉണ്ടാവും ഏലാൻ കുർത്തിനെക്കാട്ടും കുറെ കൂടെ ഫ്ളെയർ ഉള്ള കുർത്തിയാണ് ഈ അംബ്രല കുർത്തി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് രണ്ടും തമ്മിൽ ഉള്ള ഡിഫറൻസ് ഇതാണ് വരുന്നത് അതും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സാധനമാണ് ആദ്യമൊക്കെ നമ്മൾ പാർട്ടി വെയറിൽ മാത്രമായിരുന്നു അംബ്രല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം കാഷ്വൽസിൽ റയോണില് ജോർജറ്റ് പ്രിന്റഡ് ജോർജറ്റിലൊക്കെ അംബ്ര വെച്ചിട്ടുള്ള കുർത്തീസ് വരുന്നുണ്ട് അടുത്തൊരു കാറ്റഗറിയാണ് ഇത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു കുർത്തി കാറ്റഗറിയാണ് സ്ട്രെയിറ്റ് കട്ട് കുർത്തി സ്ട്രെയ്റ്റ് കട്ട് കുർത്തീന്ന് പറയുന്നത് ആണ് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ഈ സൈഡ് സ്ലിറ്റ് ഉള്ള സ്ലിറ്റുള്ള ആണ് ഈ സ്ട്രെയിറ്റ് കട്ട് കുർത്തി എന്ന് പറയുന്നത് അറിയാമല്ലോ നമ്മൾ സ്റ്റൈറ്റ് ആയിട്ടാണ് അത് കട്ട് ചെയ്യുന്നത് അതിന് ഫ്ലെയറും ഉണ്ടാവില്ല ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല അതുകൊണ്ടാണ് സ്ട്രൈറ്റ് കട്ട് എന്ന് പറയുന്നത് സൈഡ് സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തി ഇതിന്റെ കൂടെ നമുക്ക് ഡിഫറെന്റ് ബോട്ടം ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ലെഗിൻസ് യൂസ് ചെയ്യാം പലാസോ യൂസ് ചെയ്യാം അല്ല ജെയിൻസ് യൂസ് ചെയ്യാം ഇനി ഡെനിമിന്റെ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് അതും നല്ലതാണ് ബേസ്ഡ് ഓൺ കുർത്തി കുർത്തിയുടെ ഡിസൈനും അതേപോലെ കളറും അതിന്റെ മെറ്റീരിയലൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബോട്ടൺ വെയർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈവൻ സ്കേർട്ട് വരെ നമുക്ക് ബോട്ടൺ വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഈ സ്ട്രേറ്റ് കട്ട് കുർത്തിയുടെ കൂടെ ഓക്കെ ഇനി അടുത്തൊരു കുർത്തിയാണ് ടെയിൽ കുർത്തി അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ കുർത്തി എന്ന് പറയും ചിലർ ഇതിനെ ടെയിൽ കുർത്തി ഇപ്പം എന്താ പറയാ നോർത്ത് ഇന്ത്യൻസിനൊക്കെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഓൺലൈൻ സൈറ്റിലൊക്കെ ഇത് ടെയിൽ കുർത്തി എന്നും പറഞ്ഞാണ് വരുന്നത് പക്ഷേ ഇവിടുത്തെ സ്റ്റോറിലൊക്കെ ചിലപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ കുർത്തിയതായിരിക്കും പറയാം ഇതിന്റെ ടേം ഇത്രയേ ഉള്ളൂ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ മുകളിൽ അപ്പായിരിക്കും ബാക്കിൽ ഡൗൺ ആയിരിക്കും എന്ന് വെച്ചാൽ ടൈൽ എന്ന് പറഞ്ഞാൽ വാലാണ് ബാക്കിലേക്ക് തൂങ്ങിക്കിടക്കുന്നതിനെ കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഫ്രണ്ട് സൈഡില് കയറിയിട്ടും ബാക്ക് സൈഡില് എന്താ പറയാ ഇറങ്ങിട്ടുമാണ് ഉണ്ടാവുക ഈ അപ്പ് ആൻഡ് ഡൗൺ കുർത്തീസ് അതിപ്പം സ്ട്രേറ്റ് കട്ടിലാണെങ്കിലും ശരി ഫ്ലർ മെയിൻലി നമുക്ക് എ ലൈൻ കട്ടിലാണ് ഇത് വരാറ് ലൈൻ കട്ടില് ഇതേപോലെ അംബ്രലയിലും വേണമെങ്കിൽ ചെയ്യാം പക്ഷെ അത് കുറച്ച് മെനക്കെട്ട പണിയാണ് എന്തായാലും എ എലൈനിലാണ് കോമൺലി നമുക്ക് ചെയ്യാറ് ഫ്രണ്ടിൽ കയറ്റി വിട്ടും ബാക്കിലേക്ക് താഴ്ത്തിയിട്ടാണ് ഉണ്ടാവുക അപ്പൊ അതൊരു ബാക്കിൽ ഒരു തൂങ്ങി ഇടുന്ന പോലെ തോന്നും അപ്പൊ അതൊരു ടെയില് പോലെ ഫീൽ ചെയ്യുക അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ ടെയിൽ കുർത്തി അല്ലെങ്കിൽ ഈ അപ്പ് ആൻഡ് ഡൗൺ കുർത്തി എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ തീർച്ചയായിട്ടും ലെഗിൻസോ അല്ലെങ്കിൽ ചുരുബോട്ടോ തന്നെയാണ് ആവുന്നത് കാരണം ഇത് കുറച്ച് ഫ്ലയഡ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പലാസോസ് യൂസ് ചെയ്യുന്ന ഒരു ഫാഷൻ കൂടി ഉണ്ട് പക്ഷെ അതിൻ്റെ ഒരു സ്ട്രക്ചറിന് എപ്പോഴും സ്യൂട്ടാവുന്നത് ചുരുബോട്ടോ അല്ലെങ്കിൽ ലെഗിൻസും തന്നെയാണ് അടുത്തൊരു ടേമാണ് ഫ്ലയേർഡ് കുർത്തി എന്ന് പറയുന്നത് ഫ്ലെയേഡ് കുർത്തി എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയൊരു ടേമാണ് അതിൽ വരുന്ന ശരിക്കും ഈ ഒരു അംബ്രള കുർത്തി അതേപോലെ തന്നെ അനാർക്കലീസ് ഒക്കെ ഈ ഫ്ലെയേർഡ് കുർത്തിയുടെ കാറ്റഗറിയിൽ വരുന്നതാണ് ഫ്ലെയർ ഉള്ള എല്ലാ കുർത്തീസും ഫ്ലെയേർഡ് കുർത്തിയാണ് അത്രയും മാത്രം ഈ ഒരു ടേമില് പക്ഷേ ഒരു ഇമ്പോർട്ടന്റ് ടേം ആണ് കാരണം നമ്മളിപ്പം വെബ്സൈറ്റ്സ് ത്രൂ ഒക്കെ പെർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ മെൻഷൻ തരുന്ന ഒരു ടേമാണ് ഈ ഫ്ലൈയേഡ് കുർത്തി എന്ന് പറയുന്നത് അപ്പം ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഇപ്പൊ ഞാൻ ഇതിൽ മെൻഷൻ അപ്പം വരുന്നതാണ് അൻക്വേക്ക കുർത്തീസ് ഇതെന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ടേം ആണ് നമ്മളെ ഇടയിലൊക്കെ കാണുന്ന ഒരു കുർത്തിയാണിത് ആക്ച്വലി നമ്മളത് ശ്രദ്ധിക്കാതിട്ടാണ് മേ ബി അത് പേര് പേരിങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനൊരു ബേസുള്ള കുർത്തിയാണോ നമുക്കറിയാത്തത് കൊണ്ടായിരിക്കും പണ്ട് ഇപ്പൊ കൊട്ടാരങ്ങളിലൊക്കെ ആ മ്യൂസീഷ്യൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഔട്ട്ഫിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് ഈ കുർത്തീസ് വരുന്നത് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ച് മുമ്പൊക്കെ ഇത് കുറച്ച് ട്രെൻഡിങ് ആയി ആയെനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു കുർത്തി പക്ഷെ എനിക്ക് അന്ന് അതിന്റെ പേരൊന്നും അറിയില്ലായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു അപ്പം ഇപ്പം എനിക്ക് ഓർത്തുപോകാൻ മനസ്സിലായതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാനൽ എക്സ്ട്രാ ഒരു ഫ്ലാപ്പ് വരും എന്നിട്ട് ഫ്ലാപ്പ് വന്നു കഴിഞ്ഞിട്ട് ആ ഫ്ലാപ്പിന്റെ സൈഡിലായിട്ട് ഒരു ഡോറി ഉണ്ടാവും നിങ്ങൾക്ക് പിക്ചർ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഒരു ഡോറി ഉണ്ടാവും ആ ഡോറി നമുക്ക് കെട്ട് ചെയ്ത് കെട്ടിവെക്കാൻ പറ്റും അതിന്റെ താഴോട്ടായിട്ട് ഹാങ്സോ ടാസൽസോ എന്തെങ്കിലും ഉണ്ടാവും അപ്പം അങ്ങനെ വരുന്ന കുർത്തീസ് ആണ് ഈ കാറ്റഗറിയിൽ വരുന്നത് ഇതൊരു ശരിക്കും ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് കുർത്തിയാണ് ഇതിന് നമ്മൾ സെമി പാർട്ടി വെയർ ആയിട്ടോ കാഷ്വൽസ് ആയിട്ടോക്കെ വരും പക്ഷെ ഇതിന്റെ പാർട്ടി വെയർ വേർഷൻസ് ഒക്കെ എപ്പോഴും നല്ല ട്രെൻഡിങ് ആയിട്ട് ഇപ്പം ഹോളിവുഡ് സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഒരു ഫംഗ്ഷൻസിന്റെ ഇതിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് കാണാൻ പറ്റും കുറച്ച് ഹെവി ആയിട്ടുള്ള ഈ കാറ്റഗറിയിലുള്ള കുർത്തീസ് അപ്പം അതാണ് ഒരു കുർത്തി കാറ്റഗറി വരുന്നത് നെക്സ്റ്റ് ഒന്ന് വരുന്നത് ധോതി സ്റ്റൈലാണ് ധോതി എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മൾ മുണ്ട് ഡ്രൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇതുപോലെ തോന്നിക്കുന്ന ഒരു കുർത്തി വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞ ഇപ്പം ധോത്തി എന്ന് പറയുന്നത് നമ്മുടെ മുണ്ടിന്റെ ടെക്നിക്കല്ലാതെ ഇപ്പം നോർത്ത് ഇന്ത്യൻസിന്റെ ഒക്കെ ദോത്തി കാണാറില്ല ഇപ്പം ഇതിലട വലിച്ചെടുത്തിട്ട് ഉടുക്കുന്ന രീതിയിൽ ആ ഒരു ലുക്ക് തരുന്ന അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള ഒരു കുർത്തി കാറ്റഗറിയാണ് ധോത്തി കുർത്തീസ് എന്ന് പറയുന്നത് പിക്ചർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ എക്സാക്ട് ഇതെന്താന്നുള്ളത് മനസ്സിലാവും ഓക്കെ അപ്പം ഇതിന് പ്രത്യേകിച്ച് ബോട്ടം വേറെ ആവശ്യമില്ല അതിന് ലെങ് ലെങ്തി ആയിട്ടാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇപ്പോൾ ഒരു ഗൗണ് പോലക്കെ തന്നെയാണ് നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത് എന്നാലും നമുക്ക് ഇതിൻ്റെ കൂടെ എന്തായാലും ടൈറ്റ് ബോട്ടംസ് മാത്രമേ പറ്റുള്ളൂ ലെഗിൻസും കാര്യങ്ങളൊക്കെ മാത്രമേ ഇതിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഇവിടെ അങ്ങനെ യൂഷ്വലി യൂസ് ചെയ്യാറില്ല പിന്നെ എന്താ പറയാ ടി വി ഷോസിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നൊരു സ്റ്റൈലല്ല പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് അതാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം അടുത്തൊരു കാറ്റഗറിയാണ് ഇൻഡോ വെസ്റ്റേൺ കുർത്തീസ് എന്ന് പറയുന്നത് ഈ ഇൻഡോ വെസ്റ്റേൺ കുർത്തീസ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുർത്തീസ് എപ്പോഴും ഒരു ഇന്ത്യൻ ടേം ആണ് വേറെ സ്ഥലങ്ങളിലൊന്നും ഈ കുർത്തീസ് എന്താ പറയാ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല നമുക്ക് ഇവിടെ തന്നെയാണ് ഇതൊരു മെയിൻ ഔട്ട്ഫിറ്റ് ആയിട്ട് വരുന്നത് വേറെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ കുർത്തീസ് തന്നെയാണ് അപ്പൊ ഈ കുർത്തീസ് കുർത്തീസിന്റെ കൂടെ വെസ്റ്റേൺ സ്റ്റൈൽസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന കുർത്തീസ് ആണ് ഇൻഡോ വെസ്റ്റേൺ കുർത്തീസ് ചിലപ്പോൾ ഒക്കെ നമ്മുടെ ഇവിടുത്തെ മെറ്റീരിയൽ ആയിരിക്കും ഫ്രഷ് സ്റ്റൈൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബലൂൺ ടൈപ്പ് ഒക്കെ കുർത്തീസ് ഉണ്ട് അപ്പം ഇവിടെ ഒക്കെ ടൈറ്റ് ആയിട്ട് താഴ് ഒരു ഫ്രോക്ക് ഒക്കെ പോലെ ഫീൽ ചെയ്യുന്ന കുർത്തീസ് അപ്പം അതെന്താണ് വെസ്റ്റേൺ സ്റ്റൈലാണ് പക്ഷെ ഒരു ഇന്ത്യൻ വെയർ ആണ് വെസ്റ്റേൺ വെയർ നമുക്ക് ഒരിക്കലും പറയാനിട്ട് പറ്റുകയില്ല അപ്പൊ അങ്ങനത്തെ മിക്സഡ് കാറ്റഗറിയിൽ വരുന്ന ഐറ്റമാണ് ഈ ഇൻഡോ വെസ്റ്റേൺ കുർത്തീസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ഒരു കാറ്റഗറി കൂടെ വന്നിട്ട് കുറച്ച് സ്റ്റൈലിഷായിരിക്കും ഇതിൽ വരുന്ന കുർത്തീസ് ഒക്കെ വരുന്നത് അപ്പൊ അതാണ് ഇൻഡോ വെസ്റ്റേൺ കുർത്തീസ് അടുത്തൊരു കുർത്തി കാറ്റഗറിയാണ് ഷേർട്ട് കുർത്തീസ് ഷർട്ട് കുർത്തീസ് പേര് പോലെ തന്നെയാണ് ഒരു ഷർട്ട് കോളർ പോലെ ഉണ്ടാവും മോളില് അപ്പം ഈ ഒരു ഏരിയ ആയിരിക്കും പിന്നെ സെന്ററിൽ ബട്ടൺസ് ഉണ്ടാവും സ്ലീവ് അത് ബേസ്ഡ് ഓൺ ഡിസൈൻസ് ചേഞ്ച് ആവും അധികം ഈ ഷർട്ട് കുർത്തീസിന്റെ സ്ലീവ് ഷർട്ടിന്റെ സ്ലീവ് പോലെ ഇവിടെ ഫ്ലാപ്പ് ഒക്കെ ഉള്ള ഇങ്ങനെ ഇവിടെ ബട്ടർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് ഒരു ബേസിക് ഷർട്ട് കുർത്തി എന്ന് പറയുന്നത് പക്ഷെ സ്ലീവിന്റെ കേസിൽ പിന്നീട് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് എനിവേ മെയിൻ ആയിട്ട് നമ്മൾ ഷർട്ട് കുർത്തി എന്ന് പറയണമെങ്കിൽ ഷർട്ട് കോളറും അതേപോലെ തന്നെ സെന്ററിൽ താഴെ വരെ ബട്ടൺസും ഉണ്ടാവണം ആ ഒരു റ്റഗറിനെയാണ് നമ്മൾ ഷർട്ട് കുർത്തി എന്ന് പറയാ അല്ലാതെ ഇപ്പം ഇപ്പൊ ഒരു അംബ്രല കട്ട് കുർത്തിയിലൊക്കെ ഷർട്ട് കോളർ അതേപോലെ തന്നെ ഇവിടെ യോക്ക് വരെ ഒക്കെ വരുന്നത് ശരിക്കും ഈ ഒരു കാറ്റഗറിയുടെ സബ് കാറ്റഗറിയിൽ വരുന്നതാണ് എനിവേ ആ കോ കോളർ ആൻഡ് ബട്ടൺസ് അതിൽ മെയിൻ ആയിട്ട് ഉണ്ടാവും ഓക്കെ അടുത്തൊരു കാറ്റഗറിയാണ് നമ്മൾ ഒരു കാലത്ത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാവരും പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു മോഡേസ്റ്റ് വെയർ ആയിട്ട് അല്ലെങ്കിൽ മുസ്ലിം ഫാഷൻ വെയർ ഒക്കെ ആയിട്ട് ഒരു കാലത്ത് നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഇപ്പോഴും കാഷ്വൽ അത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കഫ്താൻ കുർത്തി എന്ന് പറയുന്നത് ഇപ്പൊ പർദയുടെ ഇതിലൊക്കെ ഇപ്പോഴും പർദയിലൊക്കെ കഫ്താൻ സ്റ്റൈല് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ കഫ്താനിൽ തന്നെ പാർട്ടി വെയറും കാര്യങ്ങളൊക്കെയും വരുന്നുണ്ട് ായിട്ട് കുറച്ച് മുമ്പായിരുന്നു ജോർജറ്റിന്റെ ഒക്കെ കഫ്താൻ ഒരു ഫോർ ഫൈവ് ഇയേഴ്സ് മുമ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു നിങ്ങൾക്ക് അറിയണ്ടാവും കഫ്താൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കൈയുടെ ഈ താഴെയുള്ള ഭാഗം വരെ മെറ്റീരിയൽ നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങനെ വിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലൊക്കെ തുണി ഉണ്ടാവും ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു അതാണ് കഫ്താൻ കുട്ടി ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ പീസ് ഓഫ് ഫാബ്രിക്കില് നമ്മള് കൈ ഇങ്ങനെ കടത്തിയിട്ട് സെന്ററിൽ ഒരു കഴുത്ത് കിടക്കാൻ ഒരു ഇട്ട അങ്ങനെ ഉണ്ടാവും അതേപോലെയാണ് ഇത് കൈ ഇങ്ങനെ വിരിച്ചു വെച്ചാൽ ഉണ്ടാവുന്നത് ഇത് ശരിക്കും വേറൊരു വിദേശിയാണ് ആള് ഇവിടുത്തെ സ്റ്റൈലല്ല എനിവേ ഇത് നമ്മളിവിടെ കൂടുതലായിട്ട് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നത് എപ്പോഴും മോശം ഇല്ലാതെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു കഫ്താൻ കുർത്തി എന്ന് പറയുന്നത് അടുത്തൊരു കുർത്തിയാണ് അത് നമുക്ക് ഈ തൊട്ട് മുമ്പ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുർത്തിയാണ് കേപ്പ് കുർത്തി എന്ന് പറയുന്നത് കേപ്പ് കുർത്തി ഒരു ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പൊക്കെ ഒരു ഇവിടെ അത്യാവശ്യം റിലീസായിത്തൊടങ്ങിയത് ഒരു കുർത്തി കാറ്റഗറി അത് കേപ്പ് ഗൗണാണ് വന്നിട്ടുണ്ടത് എനിക്ക് തോന്നുന്നു ഭാവനയുടെ എങ്ങാണ്ട് ഒരു ഫോട്ടോ അല്ലെ ഫിലിം ആക്ട്രസ് ഭാവനയുടെ ഒരു പിക്കിലോടെ ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് അതൊരു ഗൌൺ ആയിരുന്നു അതിനുശേഷം ആ ഗൗണിന്റെ ഗൗൺ ഫങ്ഷൻ വെയർ ആയിട്ടുള്ള ഗൗണുകൾ ആളുകൾ യൂസ് ചെയ്ത് തുടങ്ങി പിന്നെ ഈ വെബ്സൈറ്റ്സിലൊക്കെ ഇതിന്റെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കും ഉണ്ടാകുന്ന ഏറ്റവും അപ്പൊ ക്രേപ്പിന്റെ ഒക്കെ ഇഷ്ടം പോലെ റിലീസ് തന്നെ ഇപ്പോഴും ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും മോശം ഇല്ലാതെ അതിന്റെ പല വേരിയേഷനും പല ടൺസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കുർത്തിയാണ് കേപ്പ് കുർത്തി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള ഒരു കവറപ്പ് ആണ് ഈ ഒരു ഏരിയ ബാക്കിലും കൂടെ വരുന്നത് സെൻറ്ററിൽ നമുക്ക് നെക്കിന് ഒരു ഹോൾ ഉണ്ടാവും സ്ലീവിന് ഹോൾ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഫുള്ള് കവറായിട്ട് ആണ് ഉണ്ടാവുക അതാണ് എന്ന് പറയുന്നത് അത് അറ്റാച്ച് ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഈ കേപ്പ് കുർത്തി എന്ന് പറയുന്നത് ഓക്കെ അടുത്ത തന്നാണ് ജാക്കറ്റ് കുർത്തി ടേം സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേം ആണ് നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള കുറെ കാലമായി അത് ട്രെൻഡിൽ വന്നിട്ട് ഇപ്പോഴും ആളുകൾ യൂസ് ചെയ്യുന്ന ഇപ്പോഴും അതിൻ്റെ പുതിയ ഡിസൈൻസ് ഒക്കെ വരുന്ന ഒരു കാറ്റഗറിയാണ് ജാക്കറ്റ് കുർത്തി വേറെ ഒന്നുമല്ല ഏത് കുർത്തിയുടെ കൂടെയും ഒരു ജാക്കറ്റ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ് ജാക്കറ്റ് കുർത്തി ചിലപ്പോൾ അത് കുർത്തിയുടെ ബോണിൽ അറ്റാച്ചഡ് ആയിരിക്കും ചിലപ്പം അത് സെപ്പറേറ്റ് ആയിരിക്കും നമുക്ക് ഡിറ്റാച്ചബിളായിരിക്കും വേണമെങ്കിൽ പിന്നെ ഊരി വെക്കാനും എടുത്തിടാനും ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് എനിവേ ഏത് കുർത്തിയുടെ കൂടെയും ജാക്കറ്റ് കൂടെ സ്റ്റൈൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ജാക്കറ്റ് കുർത്തിക്ക് വരുന്നത് ഇനി ഒരു കാറ്റഗറിയാണ് ഫിഷ് കട്ട് കുർത്തി അത് സംതിങ് സിമിലർ ടു അപ്പ് ആൻഡ് ഡൗൺ കുർത്തിയാണ് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ കുർത്തിയിൽ ഫ്രണ്ടില് കയറി ബാക്കിൽ കയറി ഇങ്ങനൊക്കെ പറഞ്ഞു ഫിഷ് കട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ ഇങ്ങനെയാണ് വരിക ഫിഷ് കട്ട് പക്ഷെ മെർമൽ ടൈൽ ഗൗണ്ട് കേസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെ ഇങ്ങനെയാണ് ഫിഷ് കട്ട് വരിക ഒരു ഫിഷിന്റെ വാല് പോരെ ഇങ്ങനെ അപ്പൊ ഫിഷ് കട്ട് എന്ന് പറയുമ്പോൾ ബാക്കിലും ഫ്രണ്ടിലും കയറ്റി തന്നെയാണ് വെട്ടുന്നത് പക്ഷെ രണ്ട് സൈഡില് മെറ്റീരിയൽ ഇങ്ങനെ തൂങ്ങി കിടക്കും അതിനെയാണ് ഫിഷ് കട്ട് കുർത്തി എന്ന് പറയുന്നത് ബാക്കിലും ഫ്രണ്ടിലും ഇങ്ങനെ വെട്ടും സൈഡ് രണ്ട് സൈഡിലും മെറ്റീരിയൽ ഉണ്ടാവും പക്ഷെ അതാണ് ഫിഷ് കട്ട് വരുന്നത് പക്ഷെ ഫിഷ് ടെയിലിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു പാറ്റേൺ വരുന്നത് പിക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഇതിന്റെ കൂടെ നമ്മള് ബോട്ടം വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ലെഗിൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഇപ്പൊ കേപ്പ് കുർത്തിക്കും ബോട്ടം വെയർ ലെഗിൻസ് തന്നെയാണ് കേട്ടോ നല്ലത് കാരണം കേപ്പ് കുർത്തിക്കൊക്കെ ഇവിടെ ഓൾറെഡി നമുക്കൊരു ഒരു മാസം ആഡായി ഒരു എക്സ്ട്രാ അത് വന്നു അപ്പം ബോട്ടം വെയർ ടൈറ്റ് ആവുന്നതാണ് നല്ലത് ഈവൻ ജാക്കറ്റ് കുർത്തിക്കും അത് ഇൻഡോ വെസ്റ്റേൺ പിന്നെ പല സ്റ്റൈലില് വരും അപ്പം അത് ബേസ്ഡ് ഓൺ ആവുന്ന സ്റ്റൈലാണ് ചെയ്യേണ്ടത് ഓക്കേ ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് അസിമെട്രിക്കൽ കുർത്തിയാണ് ഈ അസിമെട്രിക്കൽ കുർത്തി പോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് അസിമെട്രിക്കൽ ഗൗൺ വന്നിട്ടുണ്ടായിരുന്നു ഗൗണിന്റെ കേസിൽ വന്നിട്ട് അപ്പൊ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിനെ പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ കുർത്തീസ് നമ്മൾ കാണാറില്ല ചില സ്ഥലത്ത് മെറ്റീരിയൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കിടക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഒന്നും ഉണ്ടാവില്ല ഒരു സിമട്രി ഉണ്ടാവില്ല അങ്ങനത്തെ കുർത്തീസിനാണ് ആ സിമെട്രിക്കൽ കുർത്തീസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു സ്റ്റൈലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതെങ്ങനെയും വരാം എന്നുവെച്ചാൽ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ലാത്ത ഒരു സിമറ്ററി ഇല്ലാത്ത ഒരു കുർത്തി ക്ലാസിഫിക്കേഷൻ ആണ് അപ്പൊ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബോട്ടം വെയർ ഒന്നും ബാക്കി നമുക്ക് അതിന്റെ സ്ട്രക്ചർ അനുസരിച്ച് എന്ത് വേണമെങ്കിലും അതിന് കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഓവർലേ ആണ് ഈ ഓവർലേ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒന്നിന്റെ മുകളിൽ ഒന്ന് വിരിക്കുന്നതിനാണ് ഓവർലേ എന്ന് പറയാം അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ രണ്ട് ലെയേഴ്സ് ഒക്കെ ഉള്ള കുർത്തീസ് ഉണ്ടാവും അതിനാണ് ഈ ഓവർലേ കുർത്തീസ് എന്ന് പറയുന്നത് ചില കുർത്തീന്റെ ഉള്ളിൽ ഒരു എലൈൻ കട്ട് ഒരു പീസ് ഉണ്ടാവും ഒരു പ്ലെയിൻ പീസ് ഉണ്ടാവും അതിന്റെ മുകളിൽ പ്രിന്റഡ് ആയിട്ട് ചിലപ്പം സൈഡ് സ്ലിറ്റ് ഒക്കെ ഉള്ള വേറെ ഒരു പീസ് ഉണ്ടാവും അപ്പൊ അങ്ങനെ രണ്ട് ലെയേഴ്സ് ആയിട്ട് ഒന്നിന്റെ മുകളിൽ വേറെയും ലെയർ വരുന്ന കുർത്തീസാണ് ഈ ഓവർലേ കുർത്തീസ് എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായില്ല എന്ന് വെച്ചാൽ രണ്ട് ലെയർ ഉണ്ടാവും കുർത്തിക്ക് അടിയിലൊന്നുണ്ടാകും മോളിൽ വേറെ എന്തെങ്കിലും ഇപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ആണ് ആ അയലൻ പ്ലസ് സ്ട്രൈറ്റ് കട്ട് പറഞ്ഞത് അതേപോലെ പല കോമ്പിനേഷൻസും വരാം അങ്ങനെയുള്ള ആണ് ഈ ഓവർലേ കുർത്തീസ് എന്ന് പറയുന്നത് ഇതിന്റെ കൂടി നമുക്ക് ബോട്ടം വെയർ വരുന്നത് ഈ ഒരു ചുരുബോട്ടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നല്ലത് പിന്നെ അടുത്തൊരു കുർത്തിയാണ് ഫ്രണ്ട് സ്ലിറ്റ് കുർത്തി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു കാലത്തും നന്നായിട്ട് ട്രെൻഡിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയായിരുന്നു ഫ്രണ്ട് സ്ലിറ്റ് കുർത്തി ഇപ്പോഴും കുഴപ്പമില്ലാതെ പോകുന്ന കുർത്തിയാണ് ഈ ഫ്രണ്ട് സ്ലിറ്റ് കുർത്തി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല സൈഡിൽ ചിലപ്പം ചില കുർത്തീസ് സൈഡിൽ സ്ലിറ്റ് ഉണ്ടാവില്ല ചിലതിന് സൈഡിൽ സ്ലിറ്റ് ഉണ്ടാവും രണ്ടെണ്ണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സെന്ററിൽ സ്ലിറ്റ് വരുന്ന കുർത്തീസ് ആണ് ഈ ഒരു ഫ്രണ്ട് സ്ലിറ്റ് കുർത്തി എന്ന് വെച്ചാൽ ഇവിടുന്ന് ചില ചിലതിന് ഇവിടുന്നേ സ്ലിറ്റ് തുടങ്ങും അങ്ങനത്തെ ഇതുണ്ട് നമ്മളിവിടെ യൂസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന കുറച്ചുകൂടി താഴെ ഇപ്പം നോർമലി നമ്മുടെ സ്ലൈഡ് സൈഡ് സ്ലിറ്റ് തുടങ്ങുന്ന ആ ഒരു ഏരിയയിൽ തന്നെ ആ അതിന് എന്താ പറയുക പാരലായിട്ട് സെന്ററിൽ സ്ലിറ്റ് വന്നിട്ടുണ്ടായിരുന്ന ഒരു കുർത്തി ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഫ്രണ്ട് സ്ലിറ്റ് കുർത്തി ഇതിൻ്റെ കൂടെ നമുക്ക് സ്കേർട്ട് അതേപോലെ പ്ലാസോ അല്ലെങ്കിൽ നമുക്ക് ജീൻസ് അത് അല്ലെങ്കിൽ ചുരു ബോട്ടോക്കെ ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും പിന്നെ ലെഗിൻസ് ലെഗിങ്സ് എന്താ ചെയ്തെന്താ കുഴപ്പമെന്ന് വെച്ചപ്പോൾ സൈഡിലും ഫ്രണ്ടിലും ഒക്കെ സ്ലിറ്റ് ഉണ്ടെങ്കിൽ കാലൊക്കെ വല്ലാത്ത വിസിബിൾ ആവുന്ന ഒരു പ്രശ്നം വരും അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല അല്ലാത്തവർക്കും അതൊരു പ്രശ്നമായിരിക്കും പിന്നെ സ്കേർട്ട് അല്ലെങ്കിൽ ബലാസ് ബലാസൊക്കെയാണ് നല്ലത് അതേപോലെ തന്നെ ജീൻസിന്റെ കൂടെ ഒക്കെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും ഈ ഒരു കുർത്തി വരുന്നത് അടുത്തൊരു കാറ്റഗറിയാണ് ടുലീപ്പ് കുർത്തീസ് അതിപ്പം വളരെ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ആണ് പക്ഷെ എന്നാൽ നമുക്ക് ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടായ അല്ലെങ്കിൽ ഇപ്പുള്ള ഒരു കുർത്തി കാറ്റഗറി ആയിരിക്കും ഇതിന്റെ പ്രത്യേകത വരുന്നത് ഫ്രണ്ടില് ഇതിന് താഴെ വരുന്ന കട്ടാണ് തുലിപ്പ് ടുലിപ്പ് എന്ന് പറഞ്ഞ ഒരു ഫ്ലവർ ആണ് ആ ഒരു ഫ്ലവറിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു കട്ടിങ് വരുന്നത് അതിനോണ്ടാണ് ഇതിന് ഈ പേര് വന്നത് എന്ന് വെച്ചാല് അടിയിലൂടെ ഒരു ലെയർ ഉണ്ടാകുമ്പോൾ അതിനെ ഓവർലേ ചെയ്ത് വേറൊരു ലെയർ ഉണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആർക്ക് കുർത്തീസിൽ ഇവിടെ വരുന്നത് പോലെ താഴേത്താണ് ഈ ഓവർലേ വരുന്നത് ഫോട്ടോകൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതേപോലെ ടൂലിപ് സ്ലീവ്സുള്ള കുർത്തീസിന്റെ മുമ്പ് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്തുനിന്ന് ഒരുപാട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിട്ട് ഒരു കാറ്റഗറി ആയിട്ട് ഈ ടൂലിപ്പ് സ്ലീവ് വരുന്നത് അതേപോലെ താഴെ വരുന്നതിനാണ് ടൂലിപ്പ് കുർത്തീസ് എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ ലെഗിങ്സ് അല്ലെങ്കിൽ ചുരിബോട്ടമാണ് ബോട്ടം ആണ് വരുന്നത് അടുത്തൊരു കുർത്തിയാണ് ടയേർഡ് കുർത്തി ഇത് ശരിക്കും അനാർക്കലിയുടെ തന്നെ ഒരു സബ് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ബിക്കോസ് ഹൈലി ഫ്ലെയേർഡ് ആയിരിക്കും ഈ ടയർഡ് കുർത്തി എന്ന് പറയുന്നത് ടയർഡ് ഗൌൺ പോലെ തന്നെയാണ് ഇത് വരുന്നത് ലെയേഴ്സ് ഉണ്ടാവും ഓരോ ടയേഴ്സ് ഉണ്ടാവും കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓരോ ലെയർഡ് ആയിട്ട് അപ്പം ലെയർ വരുന്നതുകൊണ്ട് തന്നെ താഴോട്ട് എത്തുമ്പോഴേക്കും ഒരുപാട് മെറ്റീരിയൽ ആയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ താഴേക്ക് എത്തുമ്പോൾ വല്ലാതെ ഫ്ലെയർ കൂടിയിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ അനാർക്കലിയുടെ കേസിൽ ഇതിനെ പെടുത്താൻ പറ്റും പക്ഷെ അങ്ങനെ ടയേഴ്സ് വരുന്നതുകൊണ്ടാണ് ഇതിന് ടയർഡ് കുർത്തി എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ ബോട്ടം വെയർ ആയിട്ട് ചുരു ബോട്ടം തന്നെയാണ് നല്ലത് ഇനി അടുത്തൊരു കാറ്റഗറി ആണ് പ്ലീറ്റഡ് കുർത്തി സിമ്പിൾ ടേം ആണ് പ്ലീറ്റഡ് കുർത്തി എന്ന് പറഞ്ഞാല് നമുക്കൊക്കെ ഉണ്ടാകും മെറ്റേണിറ്റി വെയറിലൊക്കെ ഒരുപാട് വരുന്നതാണ് അല്ലാത്തതിലും വരുന്നതാണ് ഇവിടെ ഇങ്ങനെ ഒന്നെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഉണ്ടാവും ഈ ഓക്കെട്ടുണ്ടാവും അമ്പ്രലയ്ക്ക് വരാൻ താഴോട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഉണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ കോട്ടൺ ഒക്കെ ആണെങ്കിൽ വലിയ വലിയ ഇപ്പൊ പട്ടുപാവാുടെ സ്കേട്ട് പട്ടുപാവായുടെ സ്കേർട്ടിലൊക്കെ ഇടുന്ന പോലെ വലിയ വലിയ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ടാകും അപ്പൊ ഇതാണ് പ്ലീറ്റഡ് കുർത്തി പക്ഷെ ഇത് കുറച്ച് വണ്ണമുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ പ്രഗ്നൻസിനൊക്കെ അല്ലാത്ത ഇതിൽ കുറച്ചൊരു തടി തോന്നിക്കുന്ന ഒരു ഔട്ട്ഫിറ്റി ആണിത് ഇപ്പോൾ ഇറ്റൊരു കുർത്തി ചിലരിത് ഫ്രോക്ക് സ്റ്റൈലിലൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ചില ബോട്ടം വെയർ ഒന്നും യൂസ് ചെയ്യാതെ വെറുതെ കുർത്തി മാത്രമൊക്കെ ഡ്രസ്സ് പോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഈ ബോട്ടം വെയർ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ആണ് നല്ലത് ബിക്കോസ് ഇവിടെ ഓൾറെഡി ഫ്ലെയർ വന്നു അപ്പം ലെഗിൻസ് ആണ് നല്ലത് അടുത്തൊരു കാറ്റഗറി ആണ് കോൾഡ് ഷോൾഡർ കുർത്തി കോൾ ഷോൾഡർ കുർത്തി ചിലർക്കൊക്കെ നല്ല ഇഷ്ടമുള്ള കുർത്തിയാണ് കുറച്ച് സ്റ്റൈലിഷ് ആണ് നമുക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഷോൾഡർ ഇങ്ങനെ ഇറങ്ങിയിട്ടായിരിക്കില്ല ഇവിടെ വിസിബിൾ ആയിരിക്കും ഈ ഒരു ഏരിയ അങ്ങനെയാണ് കോൾ ഷോൾഡർ കുർത്തി ഇപ്പൊ കോൾ സ്ലീവ് എന്ന് വേണമെങ്കിൽ പറയാം ആണ് ഇവിടെ സ്ലീവിന്റെ എവിടെയാണ് കട്ട് ചെയ്ത് ഇവിടെ ഹോൾ പോലെ വരും അതിനെയാണ് പറയുന്നത് അതും ഇടക്കാലത്തൊക്കെ നന്നായിട്ട് മൂവിങ് ആയിട്ടുള്ള ഒരു കുർത്തി ആയിരുന്നു എനിവേ അത് ബേസ്ഡ് ഓൺ ബോഡി അത് ഡിഫറെന്റ് വരും ലൈനിൽ വരും അല്ലെങ്കിൽ സ്ട്രൈറ്റ് കട്ട് വരും അമ്പ്രല വരും അതിനനുസരിച്ച് ബോട്ടം വെയർ മാറിക്കൊണ്ടിരിക്കും അപ്പം ഇത്രയാണ് ഞാനിപ്പം ഇന്നത്തെ കുർത്തി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഞാൻ വിട്ടുപോയിട്ടുള്ളതും ഉണ്ടാവും മോസ്റ്റ് കോമൺ അല്ലാത്തതും ഉണ്ടാവും എനിവേ മെയിൻ ആയിട്ടുള്ള ടേംസ് ഒക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ ക്ലാരിഫിക്കേഷൻ വേണ്ട എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിലൊക്കെ ഡിസ്ക്രിപ്ഷൻ സോറി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും പറയാം അതേപോലെ ഇതേപോലെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാൻ പറ്റും എന്തായാലും ഇത്രയും എന്താ പറയുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻ കിട്ടാം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും